ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജോബ് ഡിസൈൻ എന്നുള്ള ആ ഒരു ഏരിയ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ജോബ് ഡിസൈൻ എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളും അതുപോലെ തന്നെ കണ്ടൻറ്റും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ജോബ് ഡിസൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ജോബ് ഡിസൈൻ എന്നുള്ള ഒരു ഏരിയയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ജോബ് ഡിസൈൻ നമ്മൾ ഏതൊക്കെ രീതി ജോബ് ഡിസൈൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാട്ട് തന്നെ ആ ജോബ് ഡിസൈൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പം നമുക്ക് ജോബ് ഡിസൈൻ ചെയ്യുന്ന ആ ഒരു വഴികൾ അല്ലെങ്കിൽ മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് അടക്കാം ജോബ് മെത്തേഡ്സ് ഓഫ് ജോബ് ഡിസൈൻ പ്രധാനമായിട്ടും മെത്തേഡ്സ് ഓഫ് ജോബ് ഡിസൈന് നാല് നാലെണ്ണമാണ് ആണ് അതിൽ ഫസ്റ്റ് വൺ ജോബ് സിംപ്ലിഫിക്കേഷൻ ദെൻ സെക്കൻഡ് ജോബ് റൊട്ടേഷൻ ദെൻ തേർഡ് ജോബ് എൻലാർച്ച്മെൻറ്റ് ആൻഡ് ലാസ്റ്റ് ജോബ് എൻറീച്ച്മെൻറ്റ് അപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒരു പേരിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും നമുക്കത് എന്താന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യമായിട്ട് ജോബ് സിംപ്ലിഫിക്കേഷൻ ഇവിടെ ജോബ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നോക്കുക ആ പേര് പോലെ തന്നെയാണ് എന്താണ് ജോബിനെ സിംപ്ലിഫൈ ചെയ്യുക മാക്സിമം എന്ത് ചെയ്യുക സിമ്പിളാക്കുക അപ്പോൾ നമ്മൾ ജോബിനെ സിമ്പിളാക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ജോബിൻ്റെ നമുക്ക് ആ ഒരു ജോബിൻ്റെ ഭാരം കുറക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമല്ലേ ഇവിടെ നോക്കുക നമുക്കിവിടെ പറയാമെന്ന് വെച്ചാൽ ബ്രേക്കിംഗ് ഡൗൺ എ ഗിവൺ ജോബ് ഇൻ ടു സ്മോൾ സപ്പാർട്ട് സോ ദാറ്റ് ലെസ് ട്രെയിൻഡ് ആൻഡ് ലെസ് പെയ്ഡ് എംപ്ലോയീസ് വുഡ് ബി ഏബിൾ ടു പെർഫോം ദി ജോബ് ഇപ്പോൾ എന്താണ് ഒരു ജോബ് ജോബ് എന്ന് പറഞ്ഞു ഒരു വലിയ ഒരു ടാസ്ക് ആ എന്ത് ചെയ്യുക നമ്മൾ സബ് പാർട്ടുകളാക്കി മാറ്റുക അപ്പം സബ് പാർട്ടുകളാക്കി മാറ്റുമ്പോൾ എന്താണ് അപ്പോൾ അതിലേക്ക് നമുക്ക് കൊണ്ടുവരുന്ന ആളുകളെ നമുക്ക് എന്താ പറയുക ഒരു ഓവർ വലിയ ഒന്നും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല അതിനുള്ള എന്താണ് അതിന് പാർട്ട് പാർട്ടാക്കി മാറ്റുമ്പോൾ ചിലപ്പോൾ എന്താണ് തുടക്കം അതിലുള്ള ആളുകൾക്ക് വലിയ ട്രെയിനിങ്ങ് ആവശ്യം ഉണ്ടാവില്ല അതിൻ്റെ ആ ഒരു ഫുൾ ജോബ് ചെയ്യണമെങ്കിൽ ആണ് ആവശ്യം ഉണ്ടാവുക അപ്പം അപ്പോൾ അങ്ങനെ പാർട്ട് പാർട്ടാക്കി നമ്മൾ ആ ജോബിൻ്റെ ജോബിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതിനത്ര വലിയ ട്രെയിനിങ് ആവശ്യമില്ല അതുപോലെ തന്നെ പെയ്മെ പേയ്മെൻറ്റും അതുപോലെ തന്നെ കുറച്ച് പേയ്മെന്റ് കൊടുത്തത് ഇപ്പം തന്നെ അക്കൗണ്ട്സിലേക്ക് തന്നെ നമുക്ക് ഒരു അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റിനെ നമ്മൾ എന്താണ് അതൊരു ഹെവി ലോഡുള്ള വർക്കാണ് അപ്പം അതിനെ നമുക്ക് സപ്പാർട്ടുകളാക്കി ജോബിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സപ്പാർട്ടുകളാക്കാന്ന് പറയുമ്പോൾ അതിൻ്റെ പർച്ചേസ് എന്നുള്ള ഒരു സംഗതിയെ ഒരാളെ ഒരു ഒരു പാർട്ടാക്കാം സെയിൽസിനെ വേറെ ഒന്നാക്കാം പേയ്മെന്റ്സിനെ വേറെ ഒന്നാക്കാം അങ്ങനെ നമുക്ക് ഇതൊക്കെ നമുക്ക് സപ്പാർട്ടുകളാക്കാം അപ്പോൾ എന്താണ് അവിടെ എന്തായിട്ട് ആ ഒരു ജോബിനെ നമ്മൾ എന്താ സിംപ്ലിഫൈ ചെയ്തു ഇനി അതിലേക്ക് നമുക്ക് എന്താണ് പർച്ചേസിൽ അത്രയും വലിയ ട്രെയിൻ ഈ അക്കൗണ്ട്സിലെ മുഴുവൻ ട്രെയിനിങ് 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 കൊടുത്തിട്ടുള്ള ഒരാൾ ആവശ്യമില്ല അവിടെ അതുപോലെ തന്നെ സെയിൽസിലേക്ക് കൊടുക്കുക അതിനെ മുഴുവൻ ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ എന്താണ് ഒരു ചെറിയ രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റും കൊടുത്തുകൊണ്ട് നമുക്ക് അവിടെ ആൾ നിർത്താൻ വേണ്ടിയിട്ട് പറ്റും അതാണ് ശരിക്കും ഇവിടെ ഒരു ജോബ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വോൾഡ് ജോബിനെ നമ്മൾ എന്ത് ചെയ്യുക സപ്പാട്ടുകളാക്കിയിട്ട് അതിൻ്റെ ആ ജോലിൻ്റെ ഭാരം കുറച്ച് കുറക്കുക അതാണ് ഒന്നാമതായിട്ട് പറയാനുള്ള ജോബ് സിംപ്ലിഫിക്കേഷൻ ദെൻ ഇറ്റ് ഹനസ് ദി ഇൻഡിവിജ്വൽസ് പ്രൊഡക്ടിവിറ്റി ബൈ മിനിമൈസിങ് ദി ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ എഫേർട്സ് റിക്വയർഡ് ടു പെർഫോം എ കോംപ്ലക്സ് ജോബ് ഒരു വലിയ ജോബ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഒരുപാട് നല്ല രീതിയിലുള്ള മെൻ്റൽ സ്ട്രെയിനും അതിലുള്ള ഫിസിക്കൽ എഫേർട്ട്സൊക്കെ ചിലപ്പം നല്ല രീതിയിൽ ആവശ്യമുണ്ടാകും അപ്പോൾ അതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം കുറക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് ഒരു ഒരു ഇൻഡിവിജ്വലിൻ്റെ എഫേർട്ട് കുറച്ചുകൊണ്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ അവരുടെ മെൻറ്റൽ സ്ട്രെയിൻ മിനിമൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ശരിക്കും എന്ത് ഈ ജോബ് സിംപ്ലിഫിക്കേഷൻ പ്രധാനമായിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾ ഇവിടെ പറഞ്ഞ ഒന്നുമില്ല നമ്മളൊരു ഒരു കോംപ്ലക്സ് ജോബിനെന്തു ചെയ്യുക നമ്മൾ സബ് പാർട്ടുകളാക്കിയിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ആ ഒരു ജോലിയുടെ ഭാരം കുറച്ചുകൊണ്ട് ആളുകളുടെ മെൻറ്റൽ സ്ട്രെയിനും ഫിസിക്കൽ എഫേർട്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റുക അതാണ് ഈ ജോബ് സിംപ്ലിഫിക്കേഷനെ കൊണ്ട് മീൻ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പേരിൽ തന്നെ അതിൻ്റെ കാര്യമുണ്ട് സിംപ്ലിഫൈ ഓക്കെ ദെൻ നെക്സ്റ്റ് ജോബ് റൊട്ടേഷൻ ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റൊട്ടേഷൻ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിൽ തന്നെ അറിയാവുന്നതാണ് നമ്മൾ റൊട്ടേഷൻ ചെയ്യാറില്ലേ ബെഞ്ചുകൾ നമ്മളെന്തെയ്യും ഒരാളാ ഇരുന്ന പൊസിഷനിൽ ഇരിക്കാതെ ബെഞ്ചുകൾ നമ്മൾ റൊട്ടേറ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളെന്തെയ്യും മാറ്റും അതെന്തിനു വേണ്ടിയിട്ടാണ് മാറ്റുന്നതെന്ന് അറിയുമോ കാരണം എന്താ വെച്ചാൽ സംഗതി ക്ലാസ് മാറുന്നില്ല ബാക്കിയുള്ള അടുത്തുള്ള ആളുകളൊന്നും മാറുന്നില്ല പക്ഷെ നിങ്ങളെ നമ്മൾ സ്ഥിരമായിട്ട് മാറ്റും അപ്പം അതാണ് ഒരേ പൊസിഷനിൽ തന്നെ ഇരുന്നു കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഇതിൽ നിന്നും മാറ്റം വരുത്തിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ചടപ്പ് നിങ്ങൾക്ക് മാറിയിട്ട് അങ്ങനെ ഒരു റൊട്ടേഷൻ നടത്തുമ്പം എന്താവും നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോരോ അനുഭവങ്ങളാവും നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ഈ ജോബ് റൊട്ടേഷൻ്റെ കേസിലും അതുപോലെ തന്നെ എന്താണ് ആ ഒരു ജോലിയിൽ സ്ഥിരമായിട്ട് ആ ഒരു കസേരയിൽ ഇരുത്താതെ ആ സെയിം അവരുടെ പോസ്റ്റൊക്കെ അതേ സെയിം പൊസിഷൻ പൊസിഷനിൽ മാറ്റം വരുത്താതെ അയാളുടെ ജോബിൽ മാറ്റം വരുത്താതെ അയാൾ എന്ത് ചെയ്യുക വേറെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ മറ്റുള്ള ഏരിയയിലേക്കോ അയാളുടെ ജോബിൻ്റെ ആ ഒരു പോസ് ഏരിയ മാറ്റുന്ന ആ ഒരു സംഭവം അപ്പോൾ എന്താണ് ജോബ് റൊട്ടേഷൻ ഈ റൊട്ടേഷനിലൂടെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ എന്താണ് അവർക്കെന്താണ് ഒരു മായ മാനസികമായിട്ടും മറ്റുള്ള രീതിയിൽ അവർക്ക് എന്താണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അതുപോലെ തന്നെ അതിന് ആ ഒരു ജോബിൻ്റെ ഇവിടെ പറയുന്നുണ്ട് എംപ്ലോയിസ് ക്യാൻ ലേൺ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ജോബ് ആ ജോബിൽ തന്നെ മറ്റുള്ള അവരുടെ സാഹചര്യങ്ങളും സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പുതുതായിട്ട് പഠിച്ചെടുത്തുകൊണ്ട് അതുമായിട്ട് ഒത്തിണെങ്കിൽ മുന്നോട്ട് പോകാനും ൊക്കെ സാധ്യമാവും ഇവിടെ പറയാം ജോബ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഷിഫ്റ്റിംഗ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ വിതൌട്ട് എനി ചേഞ്ച് ഇൻ ദി നേച്ചർ ഓഫ് ജോബ് അപ്പോൾ എന്താണ് അയാളെന്താണ് ഒരാളെ എന്താണ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഒരു എംപ്ലോയിനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പക്ഷേ അയാളുടെ ജോബിൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഇല്ല മാറ്റമില്ല ഇവിടെ പറയുന്നുണ്ട് ക്ലർക്ക് ഈസ് ഷിഫ്റ്റഡ് ഫ്രം ഡിസ്പാച്ച് സെക്ഷൻ ടു ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെക്ഷൻ അപ്പോൾ ക്ലർക്കിനെന്തായത് ഒരു സെക്ഷനിൽ നിന്നും വേറൊരു സെക്ഷനിലേക്ക് എന്തെയ്തു മാറ്റം വരുത്തി അപ്പോൾ എന്താണ് അതാ റൊട്ടേഷനിൽ വരുത്തുന്ന മാറ്റം അപ്പം എന്താണ് ഒരു അധ്യാപകനെ തന്നെ ഒരു സബ്ജക്റ്റിൽ തന്നെ ഇപ്പോൾ കൊമേഴ്സിൽ തന്നെ നമുക്ക് ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് ഇപ്പോൾ എല്ലാ വർഷവും ഒരേ സബ്ജക്റ്റ് തന്നെ അധ്യാപകനെടുത്തു കഴിഞ്ഞാൽ അയാൾക്കെന്തും അതിൽ മാത്രമേ അയാൾ തറാവുള്ളൂ പക്ഷേ അയാൾക്ക് എന്താകും മറ്റുള്ള സബ്ജക്റ്റ് ടച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ എന്താണ് അയാളെന്താ നമ്മൾ ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് മാറ്റിയിട്ട് ആ കൊമേഴ്സിലെ തന്നെ മറ്റൊരു സബ്ജക്റ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അയാൾക്കെന്താകും അയാളുടെ ജോലി സെയിം ടീച്ചർ എന്നുള്ള ജോലി അയാൾ അയാളെന്തായി വേറൊരു സംഭവത്തിൽ അയാൾ ജോലി ചെയ്യുന്ന ആ ഒരു ഫീലും അതുപോലെ തന്നെ മറ്റുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അയാൾക്ക് അതിൽ അയാളുടെ മികവ് തെളിയിക്കാനും സാധ്യമാകും അതാണ് ഇവിടെ ഈ ഒരു ജോബ് റൊട്ടേഷനെ കൊണ്ട് മീൻ ചെയ്യുന്നത് നെക്സ്റ്റ് ജോബ് എൻലാർജ്മെൻറ്റ് ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ നേരത്തെ നമ്മൾ പറയാം ജോബ് സിംപ്ലിഫിക്കേഷൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ശരിക്കും എന്ത് ജോബ് എൻലാർജ്മെൻറ്റ് അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കുക ജോബ് എൻലാർജ്മെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് എൻലാർജ് ചെയ്യുകയാണ് അതിനെ വീണ്ടും വലുതാക്കുകയാണ് ആ ഒരു വേർഡിൽ തന്നെ നമുക്ക് അതിലെ മീനിങ് മനസ്സിലാകുമ്പോൾ നമ്മളെന്നാണ് അതിനെ നീട്ടി വലുതാക്കുന്നത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ആഡിങ് മോർ ടാസ്ക് ആൻഡ് ഡ്യൂട്ടീസ് ഫ്രം ഫോർ വൈഡനിങ് ദി സ്കോപ്പ് ഓഫ് ജോബ് ജോബിൻ്റെ ആ ഒരു സ്കോപ്പ് വൈഡ് ചെയ്യിപ്പിക്കുക അത്രയും വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക അതിലേക്ക് എന്തു ചെയ്യുക വീണ്ടും ടാസ്കുകൾ ആഡ് ചെയ്യാം ടാസ്കുകളും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഡ്യൂട്ടീസ് എല്ലാം ആഡ് ചെയ്യാം അപ്പോൾ എന്താണ് ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ജോബ് സിംപ്ലിഫിക്കേഷൻ തന്നെ എന്തായിരുന്നു നമ്മൾ സിംപ്ലിഫൈ ചെയ്യായിരുന്നു ഉള്ള എന്ത് ചെയ്തു നമ്മൾ പാർട്ടീഷൻ ചെയ്തു സപ്പാട്ടുകളാക്കി മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു ടാസ്കിൻ്റെ ആ ഒരു ഭാരം കുറക്കുന്ന രീതിയിലേക്ക് മാറ്റിയതായിരുന്നു പക്ഷേ എന്നാൽ ഇവിടെ ജോബ് ല എൻലാർജ്മെൻറ്റ് പറയുന്നത് വെച്ചാൽ ഉള്ള നിലവിലുള്ള ജോബിലേക്ക് വീണ്ടും അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ ആഡ് ചെയ്യാം അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ എന്താവും ആളുകൾക്ക് എന്ത് ചെയ്യും ഒന്നുകൂടെ ഒരു ജോലി ഭാരം കൂടും പക്ഷേ ജോലിയോട് അത്രയും എന്താണ് ജോലി ചെയ്യാൻ അത്രയും ആ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും ഇതൊന്നും കൂടെ ഒരു ബെനിഫിറ്റ് ആയിട്ട് മാറും കാരണം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് ഇവിടെ നോക്കാം എന്താണ് ഇതിന് പ്രത്യേകമായിട്ട് സ്കില്ലൊന്നും ആവശ്യമില്ല എന്ന് തന്നെ പ്രത്യേകമായിട്ട് തന്നെ പറയുന്നുണ്ട് ഒരു ഈ പുതിയതായിട്ട് ജോബ് ആയിട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ ചില ഒരു അധ്യാപകൻ്റെ കേസ് തന്നെ എടുക്കും അധ്യാപകൻ എന്താണ് ഒരു ടോട്ടലി ഒരു അഞ്ച് മണിക്കൂറാണ് ക്ലാസ് എടുക്കാനുള്ളത് ആ അഞ്ച് മണിക്കൂറിലേക്ക് എന്ത് ചെയ്തു അഡീഷണൽ ആയിട്ട് ഒരു മൂന്ന് മണിക്കൂർ കൂടെ ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ അധ്യാപനം സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ ബുദ്ധിമുട്ടുണ്ടാകാൻ അവർക്കുള്ള കാര്യങ്ങളൊന്നും കൂടി പ്രിപ്പയർ ചെയ്യണമെന്നില്ല പക്ഷേ അവർക്കെന്താണ് അവർക്കുള്ള നിലവിലുള്ള സ്കില്ല് മതി അവരുടെ എന്താണോ നിലവിലുള്ള സ്കില്ല് ആ സ്കില്ല് തന്നെ അവരെന്ത് ചെയ്തു അവർക്ക് അവിടെ യൂസ് ചെയ്താൽ മതി അല്ലാതെ അഡീഷണൽ മറ്റുള്ള സ്കില്ലുകൾ പഠിക്കുക അല്ലെങ്കിൽ വേറെ ഒന്നതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇവിടെ എൻലാർജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവം ശരിക്കും എന്നാണ് നമ്മൾ ആ സിംപ്ലിഫൈ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവം എന്ന് വിചാരിച്ചാൽ മതി എന്താണ് ആഡിങ് മോർ ടാസ്ക് ആൻഡ് ഡ്യൂട്ടീസ് ഫോർ വൈഡനിങ് ദി സ്കോപ്പ് ഓഫ് ജോബ് സ്കോപ്പ് ജോബിൻ്റെ സ്കോപ്പ് ഒന്നുകൂടെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ നിലവിലുള്ള ജോലിയിലേക്ക് എന്ത് ചെയ്യാം മറ്റുള്ള ടാസ്ക്കുകളും അതുപോലെ തന്നെ ഡ്യൂട്ടീസും ആഡ് ചെയ്യാം അതാണ് ഇവിടെ മീൻ ചെയ്തിട്ടുള്ളത് ദെൻ അറ്റ് ലാസ്റ്റ് വൺ ജോബ് എൻറിച്ച്മെൻറ്റ് ജോബ് എൻറിച്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ എ ജോബ് ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈസ് ദാറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് ഗ്രേറ്റർ ഫ്രീഡം ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് ഹിസ് പെർഫോമൻസ് ഇറ്റ് ഇസ് കോൾഡ് ജോബ് എൻ റിച്ച്മെൻറ്റ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാമോ അതിനുള്ള റെസ്പോ ഡ്യൂട്ടീസും അതുപോലെ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസിലും കാര്യത്തിലും എന്ത് ചെയ്യുക ഒരു ഫ്രീഡം കൊടുക്കുക എന്തിനു വേണ്ടിയിട്ടാണ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഈസ് പെർഫോമൻസ് അവരുടെ പെർഫോമൻസ് കൺട്രോൾ ചെയ്യാൻ പ്ലാൻ ചെയ്യാനും അവർക്കെന്നെ ഒരു ഫ്രീഡം കൊടുക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ എന്താ വെച്ചാൽ അതെന്താണ് നമുക്കൊരു ഓട്ടോണമസ് അല്ലെങ്കിൽ ഓട്ടോണമി എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം അവർക്കെന്നെ തീരുമാനം എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് സ്മൂത്തായിട്ട് റൺ ചെയ്യാം അപ്പോൾ എന്താണ് അവിടെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കമ്പനിയിൽ അങ്ങനത്തെ ഒരു ജോബ് ജോബ് എൻറിച്ച്മെൻ്റ് എന്നുള്ള ഒരു പ്രോസസ്സ് അങ്ങനെ കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യും കാരണം കാരണമെച്ചാൽ അവരെന്നെ തീരുമാനം എടുത്തുകൊണ്ട് അവരെന്നെ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു കേസിലേക്ക് വരും അപ്പോൾ എന്താണ് അവർക്ക് കൂടുതൽ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം വരും അതുപോലെ തന്നെ ആ ഒരു ആ ജോലിക്കാർക്ക് എന്താണ് അതിനനുസരിച്ച് അവർ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി അവിടെ ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ആ ഒരു ഈ ഒരു ജോലിയിൽ സംഭവം ഒന്നുമില്ല എന്താണ് കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാനൊക്കെ ഫ്രീഡം അവിടെ അവൈലബിൾ ആണ് അവിടെ നോക്കുക എ ജോബ് ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് ഗ്രേറ്റർ ഫ്രീഡം ഒരു ഫ്രീഡം ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്തു ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഈസ് പെർഫോമൻസ് അവരുടെ തന്നെ പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ പ്ലാൻ ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദെൻ ആൻഡ് എൻ റിച്ച്ഡ് ജോബ് വിൽ വിൽ ഹ് മോർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓട്ടോണമി അങ്ങനെ ഒരു എൻട്രി ചെയ്തിട്ടുള്ള ജോബിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിന് നല്ല റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം കുറച്ച് കൂടുതലാവും പക്ഷേ എന്താണ് ബട്ട് ആൻഡ് ഓട്ടോണമി ഓട്ടോണമി എന്ന് പറഞ്ഞാൽ സ്വയം തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇതുമുണ്ട് മോർ വെറൈറ്റി ഓഫ് ടാസ്ക് ആൻഡ് മോർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ അവിടെ എന്താണ് ആ ഒരു ജോബ് എൻറിച്ച് ഒരു ജോബ് എൻറിച്ച്മെൻറ്റിലുള്ള ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ എന്താണ് അവിടെ വെറൈറ്റി ഓഫ് ടാസ്ക്കും അതുപോലെ തന്നെ മോർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കുള്ള ഒരു സാധ്യതയും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട നമ്മുടെ ഈ ഒരു ജോബ് ഡിസൈൻ്റെ മെത്തേഡ്സിൽ നമുക്ക് പറയാനുള്ളത് അപ്പോൾ നാല് മെത്തേഡ്സാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ജോബ് റൊ ജോബിൻ്റെ സിംപ്ലിഫിക്കേഷൻ ദെൻ ജോബ് റൊട്ടേഷൻ ദെൻ ജോബ് എൻലാർജ്മെൻറ്റ് ആൻഡ് ലാസ്റ്റ് ജോബ് എൻറീച്ച്മെൻറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ഇന്നത്തെ എടുത്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ജോ ഇതിൻ്റെ ഡിഫറൻസുകൾ നമുക്ക് പറയാനുണ്ട് അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം ഇനി ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും മാർക്കെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സോടെ വൈകിട്ട് ചെയ്യാം ഇനി വേ താങ്ക് യു